الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، دروس الفقه نركن النجاسة نجس النجس في اللغة كل مستقدر وفي الشرع مستقدر يمنع صحة الصلاة كالدم والبول والنجاسة ضارة وضررها ثبت في الشرع والطب يجب أن يطهرها الطهارة من النجاسة شرط لصحة الصلاة سواء في الثوب أو البدن أو المكان النجس نجس എന്നാൽ في اللغة ഭാഷ അർത്ഥത്തിൽ ഭാഷാപരമായിട്ട് ഭാഷയിൽ linguistically speaking كل مستقذر എല്ലാ മലിനമായതുമാണ് മലിനമായതൊക്കെ എന്താണ് നജസാണ് അഴുക്കായത് ആണ് നജസ് എന്ന് ഫി ശറഈ ശറഈ ശരീഅത്തിന്റെ വീക്ഷണത്തിൽ മുസ്തഖദറുൻ മലിനമാക്കപ്പെട്ട മലിനമായതാണ് എന്ത് യുംനഉ യംനഉ തടയുന്ന സിഹ്ഹത്തു സ്വലാത്തി നിസ്കാരത്തിന്റെ സാധുതയെ നിസ്കാരത്തിന്റെ സിഹ്ഹത്തിനെ തടയുന്ന നിസ്കാരത്തിന് നിസ്കാരം ശരിയാവില്ല അങ്ങനെയുള്ള നജസ് ശരീരത്തിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ അങ്ങനെയുള്ളതിനെയാണ് നജസ് എന്ന് പറയുന്നത് ഷറായി കദ്ദമി രക്തം പോലെ രക്തം നജസാണ് വൽ ബൗലി മൂത്രം പോലെ വൽ നജാസത്തു അപ്പൊ ദമിനെ കുറിച്ച് ദമും മസ്കൂഹ് ദമ രക്തം എന്നത് മാംസത്തിൽ ചേർന്ന് കിടക്കുകയാണെങ്കിൽ അപ്പൊ ആ അവസ്ഥയിൽ അത് നജസല്ല പുറത്തേക്ക് അറക്കുന്ന സമയത്ത് ഒരു മൃഗത്തെ അറക്കുന്ന സമയത്ത് പുറത്തേക്ക് രക്തം എടുക്കും അല്ലേ ആ രക്തമാണ് നജസ് മനസ്സിലായില്ലേ മഹ്ലൂത്തായിട്ടുള്ള ഇടമുണ്ട് വേറെ ചിലപ്പോ ഇറച്ചി വാങ്ങുമ്പോ അതിലെ കരള് അല്ലെങ്കിൽ ഇറച്ചി തരാൻ വലിയ പീസൊക്കെ ആണെങ്കിൽ ചിലപ്പോ ആടിനെ കറക്കുമ്പോ ആടിനെ കറുത്തിട്ട് വലിയ കുറവൊക്കെ ഒന്നാമായിട്ട് ചിലപ്പോൾ മേടിക്കും അറബ് നാട്ടിലൊക്കെ ഒന്നാമായിട്ട് ശരി അപ്പൊ പീസ് പീസാക്കുന്നു അത് അത് പീസാക്കിയിരുന്നു എങ്കിൽ അതിനകത്തുള്ള ചിലപ്പം രക്തം നമുക്ക് ഒരുക്കുന്നതായിട്ട് കാണാം ഒരു പക്ഷേ അപ്പൊ അങ്ങനെ രക്തം അറവിന് ശേഷം അതിന്റെ റൂഹൽ പോയ ശേഷം അവശേഷിക്കുന്നുവെങ്കിൽ അത് പ്രശ്നമല്ല ഇനി തുടച്ചു കളഞ്ഞാലൊക്കെ മതി കഴുകാം കഴുകുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കഴുകിക്കളയാം കാണപ്പെടുന്നത് കഴുകാം എന്നാലും അകത്തുണ്ടാവാം ശരി അപ്പൊ അതൊന്നും പ്രശ്നമല്ല എന്നർത്ഥം എന്നാലും അടിസ്ഥാനപരമായിട്ട് എന്താണ് ദമ് നജസാണ് വൽ ബൗലി മൂത്രവും മൂത്രം പോലെ ഇപ്പം രക്തം മൂത്രം പോലെ നിസ്കാരത്തിന്റെ സാധുതയ്ക്ക് ഭംഗം വരുത്തുന്ന സാധ്യത ഇല്ലാതാക്കുന്ന നിസ്കാരത്തിന്റെ സിഹത്തിന് കോട്ടം തട്ടുന്ന പിന്നെ മലിനമായ കാര്യങ്ങളാണ് ഷറഇൽ എന്ത് നജാസത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വൻ നജാസത്തു നജസ് നജസ മലിനമായത് എന്താണ് വാറത്തുൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് വളറുഹ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ ഉപദ്രവം സബത ഷറഇലും അതായത് ദീനിലും ദീനുൽ ഇസ്ലാമിലും ശരിയാത്തിലും തിബിലും തിബ് പറഞ്ഞ മെഡിസിൻ വൈദ്യശാസ്ത്രത്തിലും അത് സബത സ്ഥിരപ്പെട്ടിരിക്കുന്നു ഉറക്കെ പറയണം സ്ഥിരപ്പെട്ടിരിക്കുന്നു യജിബു നിർബന്ധമാണ് അയ്യോ തഹിറഹ നജസിനെ ശുദ്ധീകരിക്കൽ എന്താണ് നിർബന്ധമാണ് അപ്പൊ നജസിൽ നിന്ന് മുക്തമാവുക നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം വസ്ത്രം നമ്മുടെ ശരീരം ഇതൊക്കെ നജസിൽ നിന്ന് മുക്തമാവുക എന്നത് നിസ്കാരത്തിന്റെ ഒരു ഷർത്ത് ആണ് നിസ്കാരത്തിന്റെ സിഹത്തിന് ഒരു ഷർത്ത് ആണ് മനസ്സിലായില്ലേ ഇനി മൂത്രത്തിന്റെ നജസ് സംബന്ധിച്ച് പറയുമ്പോ മനുഷ്യന്റെ മൂത്രം നജസ്സാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ തിന്നപ്പെടുന്ന ജീവികൾ അതായത് ഒട്ടകം പശു ആട് ഇങ്ങനെയുള്ള ജീവികളൊക്കെ
ഇവിടെയൊക്കെ മൂത്രം നജസാണോ എന്ന കാര്യത്തിൽ വിവിധ മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. അപ്പൊ എന്താ ഷാഫിഈ മദ്ഹബ് പ്രകാരം ഇത് നജസാണ്. ഇത് ഒട്ടകമൂത്രാണെങ്കിലും, അപ്പൊ ഒട്ടകമൂത്ര നബി പിന്നെ മരുന്നായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഹദീസിലെ ഒരു തെളിവ്. അതേപോലെ ഒട്ടകങ്ങളെ ആടുകളെയൊക്കെ ആരയുടെ അടുപ്പിച്ച് അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിസ്കരിക്കൽ സലഫ് സ്വാലിഹികൾ നിസ്കരിച്ചിരുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അവര് ചിലപ്പോൾ അതില്ലാത്തിൽ നിന്ന് മാറിയിട്ടായിരിക്കും നിസ്കരിച്ചിരുന്നത് എന്ന അങ്ങനെ പല വിശദീകരണങ്ങളും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, പൊതുവെ ബൗല് മൂത്രം നജസാണ്. ബൗല് എന്ന് പറഞ്ഞാൽ മൂത്രം. ബാല മൂത്രമഴിച്ചു. ബാല മൂത്രമഴിച്ചു. ബൗല് മൂത്രം. ബൗല് നജസാണ്. മനുഷ്യന്റെ മൂത്രം ഏതായാലും നജസ് തന്നെ. അപ്പൊ മറ്റ് ജീവികളുടെയും മൂത്രം തിന്നപ്പെടുന്ന ജീവികളാണെങ്കിലും തിന്നപ്പെടാത്ത ജീവികളാണെങ്കിലും നജസാണ് എന്നാണ് ഷാഫി മദ്ഹബിലുള്ള വീക്ഷണം. ഇനി അപ്പോ നജസിനെ ശുദ്ധിയാക്കൽ എന്താണ്, നിർബന്ധം ആണ്. മനസ്സിലായില്ലേ? നജസ് നീക്കം ചെയ്യണം. നജസ് നീക്കം ചെയ്തിട്ട് അവിടെ വൃത്തിയാക്കണം. മനസ്സിലായില്ലേ? അത്തഹാറത്തു മിനൽ നജാസതി ഷർത്തുൻ. നജസിൽ നിന്ന് ശുദ്ധിയാവൽ, അത്തഹാറത്തു മിനൽ നജാസതി, നജസിൽ നിന്ന് ശുദ്ധിയാവൽ ഷർത്തുൻ, നിബന്ധനയാണ്, ഷർത്താണ്. സിഹ്ഹത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ സാധുതക്ക്, നിസ്കാരം ശരിയാകുന്നതിന്. സവാഉൻ ഫിസ് സൗബി അവിൽ ബദനി അവിൽ മക്കാനി. സവാഉൻ സമമാണ്, ഫിസ് സൗബി വസ്ത്രത്തിൽ അതാണെങ്കിലും, അവിൽ ബദനി അല്ലെങ്കിൽ ശരീരത്തിലാണെങ്കിലും, അവിൽ മക്കാനി അല്ലെങ്കിൽ സ്ഥാനത്ത് ആണെങ്കിലും, സ്ഥലത്ത് ആണെങ്കിലും. അപ്പോ നിസ്കരിക്കുന്നവന്റെ ശരീരത്തിലോ അവൻ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലോ, നിസ്കരിക്കുമ്പോൾ അവൻ അവർക്ക് നടക്കാൻ വസ്ത്രം ഉപയോഗിക്കണമല്ലോ, ആ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന ആ സ്ഥലത്തോ എവിടെയാണെങ്കിലും സമമാണ്, അത് നീക്കം ചെയ്യൽ നിർബന്ധം ആണ് നജസ് ഉണ്ടെങ്കിൽ. അന്നജാസത്തു നജസുകൾ, നജസ് ഹിയ അവ ഏതൊക്കെയാണ്, അദ്ദമു വൽ ഖൈഹു വൽ ഖൈഉ വൽ മുസ്തിറുൽ മാഇഉ വൽ കൽബു വൽ ഖിൻസീറു വഫർഉഹുമ ولبن الحيوان غير المأكول والخارج من السبيلين غير المني فإنه طاهر والميتة غير السمك غير السمك والجراد والبشر فإنها طاهرة غير السمك والجراد والبشر فإنها طاهرة هنا النجاسة نجس هذا كان هي أبا الدم എന്താണ് രക്തം, അത്ത അറിയാത്ത എഴുതിരുത്തോളണം, പിന്നെ ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. അദ്ദമു രക്തം, വൽ ഖൈഹു എന്താണ് ഖൈഹ് അറിയോ, എഴുതിണ്ടല്ലേ, ഖൈഹ് ചരം, ഖൈഉ വൽ ഖൈഉ എന്താണ് ഖൈഉ ഛർദിച്ചത്, ഛർദി എന്ന് പറയാം. വൽ മുസ്തിറുൽ മായിഉ, മായിഉ എന്ന് പറഞ്ഞാല് ഒലിക്കുന്ന എന്നൊക്കെ അർത്ഥം, സായിദ് അല്ലെ, ദ്രാവക രൂപത്തിലുള്ള, ദ്രാവക രൂപത്തിലുള്ള ലഹരി, ലഹരി സോളിഡ് രൂപത്തിൽ, ഖര രൂപത്തിൽ ഉണ്ടാവാം, അത് കഴിക്കാൻ പാടില്ല, ഹറാമാണ്. ശരിയല്ലേ? പക്ഷെ നജസ് ആകുന്നത് ഏതാണ്, ദ്രാവക രൂപത്തിൽ അല്ലെ ഒലിക്കുന്ന രൂപത്തിൽ ആകുമ്പോൾ. വൽ കൽബു വൽ ഖിൻസീറു, വൽ കൽബു പട്ടി അല്ലെങ്കിൽ നായ, വൽ ഖിൻസീറു പന്നി, ഇത് രണ്ടും പൂർണ്ണമായിട്ട് നജസാണ്, ഇതിന്റെ എല്ലാ ഭാഗവും നജസാണ്. വഫറുഹുമാ, അത് രണ്ടിൽ നിന്നും പിരിഞ്ഞുണ്ടായത്, അത് രണ്ടിന്റെയും അംശങ്ങൾ പിരിഞ്ഞുണ്ടായത് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഒരു നായ മറ്റൊരു മൃഗവുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു, ഒരു പശുവുമായിട്ട്, അതിലൊരു കുട്ടി ഉണ്ടായി, ചിലപ്പോൾ പശുവിന്റെ കോലായിരിക്കും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ മറ്റൊരു മൃഗം ആ മൃഗത്തിന്റെ കോലായി എന്ന് വരാം, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ആ കുഞ്ഞിനും എന്തിന്റെ വിധിയാണ്, ഈ നായയുടെ വിധിയാണ്, മനസ്സിലായില്ലേ. പട്ടി അതേപോലെ പന്നിയാണെങ്കിലും തന്നെ, പന്നി മറ്റേതെങ്കിലും ജീവിയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അതിലൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്താൽ ആ കുഞ്ഞ് ആ ഖിൻസീറിന്റെ ഫറായിട്ടാണ് കണക്കാക്കുക, ശരിയല്ലേ. അതാണ് ഫറുഹുമാ, അത് രണ്ടിന്റെയും പിരിവും, അത് രണ്ടിൽ നിന്നും പിരിഞ്ഞുണ്ടായത്. വലബനുൽ ഹയവാൻ, മൃഗത്തിന്റെ പാല്, ജീവികളുടെ പാല്, വൈറൽ മാക്കൂലി,
എങ്ങനെ? ഏത് ജീവി? ഭക്ഷിക്കപ്പെടാത്ത ജീവിയുടെ, ഭക്ഷണത്തിന് ഉപയോഗിക്കാത്ത ജീവിയുടെ, മാംസം ഭക്ഷണത്തിന് ഉപയോഗിക്കാത്ത ജീവിയുടെ പാല്. പശുവിന്റെ പാല് നെസല്ല, കാരണം പശുവിന്റെ ഇറച്ചി എന്താണ്? തിന്നു. ആടിന്റെ പാല് നജസല്ല, ഒട്ടകത്തിന്റെ പാല് നജസല്ല, അതൊക്കെ ശുദ്ധമാണ്. നേരെ മറിച്ച് സിംഹത്തിന്റെ പാലാ? സിംഹത്തിന്റെ ആരെയും തിന്നു ഇല്ല. അപ്പൊ സിംഹത്തിന്റെ പാല് എന്താണ്? നജസാണ്. ഇനി ഖാരിജു മിനസ് സബീലി, അടുപ്പത്തുന്ന ഖാരിജു മിനസ് സബീലി, രണ്ട് വഴികളിലൂടെ പുറപ്പെടുന്നത്. രണ്ട് വഴികൾ പറഞ്ഞാൽ ഏതാ? മുൻദ്വാരവും പിന്ദ്വാരവും, കുബുലും ദുബുറും. കുബുലും മുൻദ്വാരം, ദുബുറ് പിന്ദ്വാരം. അപ്പൊ ഈ സബീലൈനിയിലൂടെ പുറപ്പെടുന്നത്, രണ്ടു വഴികളിലൂടെ പുറപ്പെടുന്നതും. വൈറൽ മനിയി, രണ്ടു വഴികളിലൂടെ പുറപ്പെടുന്നതിൽ മുൻദ്വാരത്തിലൂടെ പുറപ്പെടുന്ന മനിയി ഒഴികെ, മനി ഇന്ദ്രിയം, ഇന്നഹു ത്വാഹിറു, കാരണം നിശ്ചയം അത് ശുദ്ധമാണ്. അതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള മദ്ഹബുണ്ട്, പക്ഷെ മനി ശുദ്ധമല്ല എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. ഇനി വൽ മൈത്തത്തു, മൈത്തത്ത് എന്താണ്? ശവം. വൈറസ് സമക്കി, ശവം അല്ലെങ്കിൽ മയ്യത്ത്, മൈത്തത്ത്. അപ്പൊ ശവം എന്താണ്? നജസാണ്. പക്ഷെ ഏത് ശവം നജസല്ല? മത്സ്യത്തിന്റെ ശവം നജസല്ല, ചത്ത മത്സ്യം നജസല്ല. വൽ ജറാദി, വെട്ടുകിളി, അതിന്റെ അത് ചത്താലും കുഴപ്പമില്ല, കഴിക്കാം. വൽ ബഷരി, മനുഷ്യൻ, മനുഷ്യനെ കഴിക്കാൻ പറ്റുന്നല്ല, മനുഷ്യന്റെ മയ്യത്ത് എന്തല്ല? നജസല്ല. അവിടെയും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നഹാ ത്വാഹിറത്തിൽ, അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താണ്? അവയൊക്കെ ശുദ്ധമാണ് എന്നർത്ഥം. വായിക്കുന്നു ശ്രദ്ധിച്ചിട്ടു നന്നായിട്ട്. അത്വഹാറത്തു മിനൻ നജസി, നജസിൽ നിന്ന് ശുദ്ധമാവൽ. ഒന്ന്, അദ്ദമു വൽ ഖയ്ഹു വൽ ഖയ്ഉ യൂസലു മഹല്ലുഹ ബിൽ മാഇ മറത്തൻ വത്തസ്ലീഹു ഔല. എന്താണ് അദ്ദമു? രക്തം. വൽ ഖയ്ഹു ചലവും. വൽ ഖയ്ഉ ഛർദ്ദിച്ചതും. അവ മൂന്നും, ആ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ ശുദ്ധിയാകും? യൂസലു, കഴുകപ്പെടണം. മഹല്ലുഹ, അവയുടെ സ്ഥാനം. എന്തുകൊണ്ട്? ബിൽ മായി, വെള്ളം കൊണ്ട്. മറത്തൻ, ഒരു പ്രാവശ്യം. വത്തസ്ലീസു, മൂന്ന് പ്രാവശ്യം ആക്കൽ ഔല, ഏറ്റവും നല്ലതാണ്. എന്നാല് മൂന്ന് പ്രാവശ്യം കഴുകി ഉത്തമമാണ്. ഇനി രണ്ട്, അപ്പൊ ഇതൊക്കെ ശരിക്കും അതിന്റെ തടി പോകുകയാണ് വേണം, പിന്നെ പറയുന്നുണ്ട്. ഇത്ര പ്രാവശ്യമായി കൊണ്ട് മാത്രം ശുദ്ധാവൂല. അതിന്റെ രക്തമാണെങ്കിൽ രക്തത്തിന്റെ നിറം, മണം, അതിന്റെ അതർ, അടയാളം കഴിയുന്നത്ര ബുദ്ധിമുട്ടില്ല. ഇതാണെങ്കിൽ അത് കഴിയുന്നത്ര എന്ത് ചെയ്യണം? പൊക്കിക്കളയണം. അടുത്ത് രണ്ട്, അൽ ഖാരിജു മിനസ് സബീലി, ഇനി രണ്ട് വഴികളിലൂടെ പുറപ്പെടുന്നത്. കൽ ബൗലി, മൂത്രം പോലെ. വൽ ഗായിതി, വൽ ആഇതി എന്താണ്? കാഷ്ടം പോലെ. തജിബു, നിർബന്ധമാണ്. ഇസാലത്തുഹു, അത് നീക്കം ചെയ്യൽ. ഇത് മൂത്രം നീക്കം ചെയ്യലും കാഷ്ടം നീക്കം ചെയ്യലും. ബിൽ മാ, ഈ ഇസാലത്തും നീക്കം ചെയ്യും. ഇസാലത്തുൻ, നീക്കം ചെയ്യും. ഇസാലത്തുഹു, അതിനെ നീക്കം ചെയ്യും. ബിൽ മാ, ഈ വെള്ളം കൊണ്ട്. വയക്ഫി, മതിയാകുന്നതാണ്. കാഫിൻ, മതിയായ കേട്ടോ. വയക്ഫി, മതിയാകുന്നതാണ്. ബി മാ, ഇൻ വെള്ളം കൊണ്ട്. ഔ സലാസത്തി അഹ്ജാരിൻ, അല്ലെങ്കിൽ മൂന്ന് കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട്. വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ കല്ല് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. കല്ലിന് വലിച്ചെടുക്കാം ഉള്ള, ആഗിരണം ചെയ്ത്, അബ്സോർബ് ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലേ. അപ്പൊ കല്ലുപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാം? പക്ഷെ മൂത്രം കഴിക്കുമ്പോ എല്ലായിടത്തേക്കും ഇങ്ങനെ പരത്തരുത്, അത് ശ്രദ്ധിക്കണം. വെള്ളമാകുമ്പം ശരിക്കും കഴുകാൻ പറ്റും, പക്ഷെ കല്ലാകുമ്പോ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്, പക്ഷെ പിന്നെ ഈ കല്ലുപയോഗിക്കുന്ന ഘട്ടത്തിൽ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഔസലാസത്തി അഹ്ജാരിൻ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം, വെള്ളം കിട്ടാത്ത സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കല്ലുപയോഗിക്കാം കേട്ടോ. വയക്സി, മതിയാകും. ഫി ബൗലി ത്വിഫിലി, കുട്ടിയുടെ മൂത്രത്തിന്റെ വിഷയത്തിൽ. അല്ലദി ലം യഅ്കുലി ത്വആമ, ഭക്ഷണം കഴിക്കാത്ത, ഭക്ഷണം കഴിക്കാത്ത കുട്ടിയാണെന്താണ്? ഭക്ഷണം കഴിക്കൽ കുറവുള്ള കുട്ടിയല്ല,
പാലല്ലാതെ വേറൊന്നും കഴിക്കാത്ത കുട്ടി, മനസ്സിലായില്ലേ? ചെറിയ കുട്ടി, 2 വയസ്സോ അതിന് താഴെയുള്ള കുട്ടികൾ സാധാരണ എന്ത് ചെയ്യില്ല, പാലല്ലാതെ ഒന്നും കഴിക്കില്ല. എന്നാല് 2 വയസ്സാകുന്നതിന് മുമ്പേ ചിലപ്പം പാലല്ലാത്ത, മുലപ്പാലല്ലാത്ത മറ്റു ഭക്ഷണം ചിലപ്പോൾ ചില കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്നെങ്കിൽ ആ കുട്ടികളെ കിണത്തപ്പെടില്ല, മനസ്സിലായില്ലേ? അപ്പോ വയക്സി മതിയാകും ഫി ബൗലിത്തുഫിലി, കുട്ടിയുടെ മൂത്രത്തിന്റെ വിഷയത്തിൽ, അല്ലതീ ലം യഅകുലി ത്വആമ, ഭക്ഷണം കഴിക്കാത്ത. റഷുൽ മാഇ യഅകുലി ത്വആമ ഗൈറ ലബനി എന്നാണ് ശരിക്ക്, പാലല്ലാത്ത, പാലിറം ഉമ്മയുടെ മുലപ്പാല്, പാലല്ലാത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളുടെ മുലപ്പാല്, മനസ്സിലായില്ലേ? പാലല്ലാത്ത ഭക്ഷണം കഴിക്കാത്ത കുട്ടിയുടെ മൂത്രത്തിന്റെ വിഷയത്തിൽ മതിയാകും എന്ത്? റഷുൽ മായി, വെള്ളം തെറിപ്പിക്കൽ. റഷുൽ മായി, വെള്ളം തെറിപ്പിക്കൽ എവിടെ? അലാ മഹല്ലിൽ ബൗലി, മൂത്രം ആയ സ്ഥാനത്ത്. ദഹാബു ഐനൻ നജസി, ഐനുൻ നജസി, യജിബു നിർബന്ധമാണ് ദഹാബു പോകൽ. ഐനുൻ നജസി, നജസിന്റെ തടി. ഇപ്പൊ കാഷ്ടായി, ഇപ്പൊ കാഷ്ടത്തിന്റെ ഒരു അംശം അവിടെ ഉണ്ട് എങ്കിൽ ശരിയാവില്ല, ശുദ്ധിയായില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ അയിന് പോകണം, അയിന് പോകാൻ അതിന്റെ തടി പോകണം, മനസ്സിലായില്ലേ? അയിന് പോകണം, അതിന്റെ നെഫ്സ് പോകണം. ഇനി അസറുഹ, അതിന്റെ അടയാളവും. അടയാളം പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ ഒരു കാഷ്ടുണ്ട്, ഒരിടത്ത് കാഷ്ടുണ്ട്, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പം ഒന്നുകിൽ അതിന്റെ തടി നമ്മൾ കാണണം, കാഷ്ടം കാഷ്ടമായിട്ടവിടെ കാണണം, അല്ലെങ്കിൽ നല്ല മണമുണ്ടാവും, സുഗന്ധല്ല ല്ലേ, ദുർഗന്ധം ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്തോ ഒരു മണം എന്ന് പറയും ല്ലേ, വാസന. അപ്പൊ ദുർഗന്ധം ഉണ്ടാവും, അപ്പൊ ആ മണം വാസന അത്. മിൻ തുഅമിൻ, രുചി, ചിലത് രുചി ഉണ്ടാവും. അപ്പൊ നജസിൽ അതിന്റേതായ രുചി ഉണ്ടാവും. അപ്പൊ രുചി, അതിന്റെ രുചിയിൽ നിന്നുള്ള അടയാളം പോകണം. ഔ ലൗനിൻ, അല്ലെങ്കിൽ നിറത്തിൽ നിന്നുള്ള അടയാളം. ഔ റീഹിൻ, അല്ലെങ്കിൽ മണം വാസന. അപ്പം രുചി, നിറം, വാസന, ഇത് ഇങ്ങനെയുള്ള അടയാളങ്ങളും അതിന്റെ ഐന് തടിയും പൂർണ്ണമായിട്ടും പോവണം. വലായലുറു, പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല. എന്ത്? ബഖാഉ ലൗനിൻ അസുറ സവാലുഹു, ബഖാഉ ലൗനിൻ, നിറം അവശേഷിക്കൽ, ബഖാഉ അവശേഷിക്ക, റിമൈൻഡ് ചെയ്യാം. അസുറ സവാലുഹു, അതിന്റെ, അതിനെ നീക്കം ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കുന്നു. അങ്ങനെയുള്ള അസുറ, ഉസ്ഉ, ഇന്നമാൽ ഉസ്രി യുസ്ഉറ, അല്ലേ? നിശ്ചയം ബുദ്ധിമുട്ടിന്റെ കൂടെ ഇതുണ്ട്, എളുപ്പമുണ്ട്. ഉസ്ഉ ഇവിടെ അസുറ, അതിന്റെ മാതിയാണ്. അസുറ ബുദ്ധിമുട്ടായിരിക്കുന്നു. സവാലുഹു, അതിനെ നീക്കം ചെയ്യൽ. സവാൽ, മൊബൈലിന് സവാൽ അല്ലേ, സവാൽ, സവാൽ. അപ്പൊ നീക്കം ചെയ്യൽ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ആണ് അതിന്റെ നിറമെങ്കിൽ, ബുദ്ധിമുട്ടില്ലാറിഞ്ഞാല് പിന്നെ എത്രയോ കുറെ ശ്രമിച്ചിട്ടും പോകുന്നില്ലെങ്കിൽ, അല്ലാതെ അതിപ്പോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ കാഷ്ടത്തിന്റെ അടയാളം കളറൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാതിരിക്കലല്ല, രക്താണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതല്ല ഉദ്ദേശിക്കുന്നത്. എത്ര മെനക്കെട്ടിട്ടും എത്ര മെനക്കെട്ടിട്ടും കഴിയാത്തതൊക്കെ ആണെങ്കിൽ എന്ത്, നജസിന്റെ നിറം അവശേഷിക്കുന്നെങ്കിൽ പ്രശ്നമില്ല എന്നർത്ഥം. അടുത്ത് 3, ജിൽദുൽ മൈത്തത്തി, ശവത്തിന്റെ തോല്, ശവത്തിന്റെ സ്കിൻ. യുതഹറു, ശുദ്ധിയാക്കപ്പെടും. ബിദ്ദബ്ഇ, എന്താണത്? ഊറക്കിടൽ കൊണ്ട്. ഗൈറ ജിൽദിൽ കൽബി വൽ ഖിൻസീർ, നായയുടെയും പന്നിയുടെയും തോല് ഒഴികെ. അപ്പൊ നായയുടെയും പന്നിയുടെയും തോല് ഊറക്കിട്ട് വിചാരിച്ച് ശുദ്ധിയാവൂല. ഫൈന്നഹു, നിശ്ചയം കാര്യം, ലാ യുതഹറു ബിദ്ദബ്ഇ, നായയുടെയും പന്നിയുടെയും തോല് ദബ് അല്ലെങ്കിൽ ഊറക്കടൽ കൊണ്ട് ശുദ്ധിയാവുകയില്ല. ടാനിങ്, ടാനിങ് ഓഫ് ലെദർ, അതല്ലേ ഊറക്കിട. 4, തത്വഹീറുൽ മുസ്കിറിൽ ഖംറി മിൻ ഗൈരി മുആലജതിൻ ഫതുതഹറു തുതഹിറു ബിത്തഖല്ലുലി, അതായത് ഖംറ്, മുസ്കിറായിട്ടുള്ള ഖംറ്, കള്ള്, മദ്യം അങ്ങനത്തെ, അതുമായി അങ്ങനത്തെ ലഹരികളൊക്കെ, അത് ചികിത്സക്ക് അല്ലാതെയുള്ള, മുആലജത്തറ ചികിത്സക്ക് അല്ലാതെയുള്ള, അത് എന്താണ്, തഹല്ലുൽ കൊണ്ട് ശുദ്ധിയാകും. തഹല്ലുൽ കൊണ്ട് പറഞ്ഞാല് സുർക്ക കൊണ്ട് ശുദ്ധിയാകും എന്നാണ്. 5,
അൽ കൽബു വൽ ഖിൻസീറു, നായയും പന്നിയും. നായയും പന്നിയും ശുദ്ധിയാകും? ശുദ്ധിയാകില്ല. അത് ഉദ്ദേശിക്കണ എന്താണ്? നായയും പന്നിയും തൊട്ട സ്ഥാനങ്ങളാണ്. ഒരു പാത്രം എന്തെങ്കിലും തൊട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയാക്കണതാണ്. അല്ല, നായയും പന്നിയും ശുദ്ധിയാക്കാൻ പറ്റില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നും. ഫൈനഹു യുഗ്സലു, നിശ്ചയം അത് കഴുകപ്പെടണം. സബ മറാത്തിൻ, ഏഴ് പ്രാവശ്യം. വാഹിദത്തും മിൻഹാബി തുറാ, അതിൽ ഒന്ന് ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടായിരിക്കണം. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ അസാപമേനൽ കൽബി കൽബ്, നായ പന്നി തൊട്ടത്, അത് അങ്ങനെ ആയ എന്തെങ്കിലും സംഭവം അങ്ങനെ എന്തെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും വസ്ത്രം, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഏഴ് പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം മണ്ണ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത് ബാവുൽ മഅഫുവാതി മിനൻ നജാസാതി, നജസ്സുകളിൽ നിന്ന് അഫുവ ചെയ്യപ്പെടുന്ന ചിലവ. ബാവു എന്ന് പറഞ്ഞാൽ ചിലത് കേട്ടോ, മാപ്പാക്കപ്പെടുന്ന, പ്രശ്നമാകാത്തത്, പ്രശ്നമാകാത്തത്. ഒന്ന്, അൽ മൈത്തത്തു ലാ യസീലു ദമുഹ, അൽ മൈത്തത്തു ശവം, ലാ യസീലു ഒഴുകുന്നില്ല, ദമുഹ എന്ത്, വെറും രക്തമാണ്, അതിന്റെ രക്തം, അവയുടെ രക്തം, അതിന്റെ രക്തം. അപ്പം രക്തമൊഴുകാത്ത ജീവിയുടെ മൈത്തത്ത്, രക്തമൊഴുകാത്ത, ഒഴുകുന്ന രക്തമില്ലാത്ത ജീവികളുടെ ശവം എന്തല്ല, എന്ത്, എന്താണ് പ്രശ്നം? അത് മാപ്പ് ചെയ്യപ്പെടുന്ന, മാപ്പാക്കപ്പെടുന്ന നജസ്സുകളിൽ പെട്ടതാണ്. നജസ് തന്നെയാണ്, പക്ഷെ മാപ്പാക്കപ്പെടുന്നതാണ്, അത് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇതൊക്കെ കൊതുക്. കലീലം മിൻ ദമിൻ വഖൈഹിൻ വഖൈഇൻ, കുറച്ച് ദമ രക്തം, ഒരു പൊടി രക്തം. വഖൈഹിൻ ഛർദിച്ച ചലം, വഖൈഇൻ ഛർദിച്ചത്. ചിലർക്ക് മുഖക്കുരു ഉണ്ടാവും അല്ലേ, മുഖക്കുരു ചെറിയ രൂപത്തിൽ ചിലപ്പോൾ ചുവാര രക്തം ഉണ്ടായിരുന്നു. അതേപോലെ അവരുടെ പുറത്തൊക്കെ ചിലപ്പോൾ കുരു ഉണ്ടാവും. ഈ കുരുവിൽ നിന്ന് ചിലപ്പം കുറേശ്ശെ ഇങ്ങനെ രക്തം ഒഴുകുന്നുണ്ടാവും. അപ്പൊ അത് ഒഴുകുന്നത് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉതു എടുക്കുന്ന സമയത്ത് അത് കഴുകിക്കളയാം. പക്ഷെ ഉതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ കുറച്ച് പൊടിഞ്ഞു തരും. അപ്പൊ അതൊന്നും, അതൊക്കെ മഅഫൂവാണ്. എന്താണ് മഅഫൂ പറഞ്ഞത്? സംഗതി നജസ് തന്നെയാണ്, പക്ഷെ എന്താണ് മാപ്പാക്കപ്പെടുന്ന നജസ്സുകളിൽ പെട്ടതാണ്. അടുത്തത് മാ യുസീബു അൽ ഇൻസാനു മിൻ തീരി ശാരിഇ ലാ ഇൻ റആ ജിർമുഹു നാ തോന്നു ജിർമുഹു. അതായത് റോഡിലൂടെ പോകുമ്പോ റോഡിൽ നിന്ന് പിന്നെ വരുന്ന തീന്, ചെളിയോ മണ്ണൊക്കെ, ചെളി മണ്ണ് നജസല്ല, പക്ഷെ അത് റോഡിൽ നജസ് കലർന്നിട്ടുണ്ടാവും. അപ്പൊ അതെന്തല്ല, പ്രശ്നമില്ല, മഴഫുവാണ് എന്നർത്ഥം കേട്ടോ. പക്ഷെ അതിന്റെ ജിർമ് കാണുന്നുണ്ടെങ്കിൽ ഒഴികെ എന്ന് പറഞ്ഞാല് ജിർമ് നാ തോന്നുന്നു, ജിർമ് ജിർമ് എന്നൊക്കെ വാക്കുണ്ട് എന്ന് പറഞ്ഞാലേ. അപ്പോ അതിന്റെ ആശയം എന്താ, ആ പിന്നെ റോഡിൽ നിന്നുള്ള മണ്ണില് ഇപ്പോ ചാണകം അല്ലെങ്കിൽ മനുഷ്യന്റെ കാഷ്ടം ചില റോഡിൽ പോയിട്ട് കാലം സാധിക്കും. അപ്പൊ അത് അയാൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്, കാലിലേക്ക് തെറിച്ചത് അല്ലെങ്കിൽ വാസ്ത്രത്തിലേക്ക് തെറിച്ചത് കൃത്യമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അത് മഴപ്പൂവല്ല, അപ്പൊ വൃത്തിയാക്കും. ശരി, ഈ ചാണകം നജസല്ല എന്നുള്ള അഭിപ്രായമുണ്ട്, അത് വേറെ. ശരി, ഇത് തിന്നപ്പെടുന്ന ജീവികളുടെ, തിന്നപ്പെടുന്ന കുതിരന്റെ അല്ല കേട്ടോ, കുതിര തന്നെ തിന്നൂല, ആനന്റെ അല്ല, ആനന്റെ ചാണകം നജസന്നെയാണ്. ശരി, പശു ആട് ഇതിന്റെയൊക്കെ പിന്നെ കാഷ്ടം മൂത്രം ഇവ നജസല്ല എന്ന് ചില മദ്ഹബുകളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് അൽ ഇസ്തിൻജാഉ, എന്താണ് മൂത്രം അഴിച്ചിട്ട് കഴുകാണ് ഇസ്തിൻജാഉ പറയുന്നത്. അൽ ഇസ്തിൻജാഉ മനോഹര ജീവിതം പറയും, വാജിബുൻ ബിൽ മാഇൽ മുത്തുലഖി, മുത്തുലഖായ തനി ശുദ്ധമായ വെള്ളം കൊണ്ട് മനോഹരം ചെയ്യൽ എന്ത് ചെയ്യാം, എന്താണ് വൃത്തിയാക്കല് വാജിബാണ്, ശുദ്ധിയാക്കൽ വാജിബാണ്. മിൻ ഖുറൂജി നജസിൻ മുലബ്ബസിൻ, മുലബ്ബസായ നജസ് പുറപ്പെടൽ. വലൗ നാദിറൻ മിൻ നഹ്വി ദമിൻ വഖൈഹിൻ വബൗലിൻ വഗായിത്തിൻ മിൻ അഹദിസ് സബീൽ,
അപ്പൊ എന്തൊക്കെ പുറപ്പെട്ടാല്? രക്തം, ചലം, മൂത്രം, വായിച്ച് കാഷ്ടം, പിന്നെ ഇതൊക്കെ ഏതെങ്കിലും, പിന്നെ മിൻ അഹദിസ് സബീലിൻ, ബൗലും വായിത്തും പിന്നെ രണ്ട് മാർഗങ്ങളിൽ കൂടി പുറപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? മുത്തലക്കായ വെള്ളം കൊണ്ട് കഴുകണം എന്നർത്ഥം. അടുത്തത് ആദാബ് ഖളാഇൽ ഹാജതി. ഖളാഇൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം എന്താ? കാര്യം സാധിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഖളാഇൽ ഹാജത്ത് എന്ന് ചെറുതായി പറയുന്നത് മലമൂത്ര വിസർജനമാണ്. ശരി, അതിനങ്ങനെ ഒരു പ്രയോഗമാണ്. യുസന്നു ലി ഖളാഇൽ ഹാജതി ആദാബുൻ കതീറത്തും മിൻഹ. യുസന്നു സുന്നത്താക്കപ്പെടും ലി ഖളാഇൽ ഹാജതി മലമൂത്ര വിസർജനത്തിൽ ആദാബൻ കഥീറത്തും ധാരാളം അദബുകൾ സുന്നത്താക്കപ്പെടും. മിൻഹ അവയിൽപ്പെട്ടതാണ് അത്തന ഒരു വസത്തുറു റസി. അത്തന ഒരു ചെരുപ്പ് ധരിക്കൽ എന്നാണ് ചെരുപ്പ് ധരിക്കൽ. വസത്തുറു റസി തലമറക്കൽ. തലമറക്കൽ സുന്നത്താണെന്ന് ചില ഫിഖ് കിതാബുകളിലൊക്കെ കാണാം, പിന്നെ ചില അസറുകളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ടും അങ്ങനെ ഒരു നിർദ്ദേശം ഉദ്ദേശിച്ചതായിട്ട് സഹിഹായിട്ടുള്ള ഹദീസുകളിൽ കണ്ടില്ല. തഖദീമു റജുലിൽ യുസ്ര ഇൻദ ദുഖൂലിൽ ഖലാഇ. തഖദീമു റജുലിൽ യുസ്ര ഇടതു കാൽ മുന്തിക്കൽ ഇൻദ ദുഖൂലിൽ ഖലാഇ. എന്താണ്? ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്. പ്രവേശിക്കുന്ന സമയത്ത് അവിടെ പ്രവേശിക്കുമ്പോ ഇടതു കാൽ അല്ലേ. അല്ലാ യഹ്മല മാ ഫീഹി ഇസ്മുൻ മുഅല്ലമിൻ മിൻ ദിക്രിൻ വഗൈരിഹി. വഹിക്കാതിരിക്കൽ, ചുമക്കാതിരിക്കൽ. മാ ഫീഹി ഇസ്മുൻ മുഅല്ലമുൻ, എന്ത്? മുഅല്ലമായി ആദരിക്കപ്പെടുന്ന നാമമുള്ള എന്തെങ്കിലും ഒന്ന്. മിൻ ദിക്രിൻ, ദിക്ര് പോലെ അതുപോലത്തെ എന്തെങ്കിലും മുഅല്ലമായിട്ടുള്ള ആദരിക്കപ്പെടുന്ന നാമമുള്ളത് എവിടേക്ക് വഹിക്കരുത്? ടോയ്ലറ്റ് പോകുമ്പോ, ബാത്റൂമിൽ പോകുമ്പോ, പിന്നെ ലാറ്റിലൊന്നും കൊണ്ടുപോകരുത്. ഐ യഖൂല ഉന്ദൽ വുസൂലി ഇലാ മഹല്ലി ഖളാഇൽ ഹാജതി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി വഉന്ദൽ ഖുറൂജി ഉഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഐ യഖൂല പറയൽ എന്താണ്? സുന്നത്താണ്. ഉന്ദൽ വുസൂലി എത്തുന്ന സമയത്ത്, എത്തുന്നത് എവിടെ? ഇലാ മഹല്ലി ഖളാഇൽ ഹാജതി മലമൂത്ര വിസർജന സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിന്റെ അടുത്ത് എത്തിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു ബാത്റൂം, ആ ബാത്റൂം ഇവിടെ ഇതാണ് അതിന്റെ ബൗണ്ടറി. ഇവിടെ എത്തുമ്പോ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പാണ്, അല്ല ക്ലോസറ്റിന്റെ അടുത്ത് എത്തിയിട്ടല്ല. അപ്പം നമ്മള് ടോയ്ലറ്റായി പരിഗണിക്കപ്പെടുന്ന ഏരിയ ഏതാണോ ആ ഏരിയയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആണ് ഇത് ചെല്ലേണ്ടത്. എന്ത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. അപ്പോഴാണ് ഇടത് കാൽ മുന്തിക്കേണ്ടത്. തിരിച്ച് പുറപ്പെട്ട് കഴിഞ്ഞ ശേഷം, പുറപ്പെടുമ്പോ വലത് കാൽ, പുറപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ് എന്ത്? ഉഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. അതില് ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി നിശ്ചയം ഞാൻ അഊദു ബികാനോട് കാവൽ തേടുന്നു. മിനൽ ഖുബ്സി ആൺപിശാചികളിൽ നിന്നും, വൽ ഖബാഇസി പെൺപിശാചികളിൽ നിന്നും, അതുപോലെ തന്നെ മാലിന്യങ്ങളിൽ നിന്നുള്ള അർത്ഥവും ഉണ്ട്. പിന്നെ വൈന്ദ ഖുറൂജി പുറപ്പെടുമ്പോൾ ഉഫ്റാനക് അല്ലാഹുവിന്റെ പുറക്കിനെ തേടുക. അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലെങ്കിൽ എങ്ങനെയുള്ളാഹു അദ്ഹബ പോക്കിക്കളഞ്ഞു, നീക്കിക്കളഞ്ഞു. അന്നി എന്നെ തൊട്ട് അതാ ബുദ്ധിമുട്ടു, ആഫാനി എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. പിന്നെ അടുത്ത് ഐ അഴുത്തമിത അലയസാരിഹി, പിന്നെ ഇടതുഭാഗം അവലംബിക്കൽ, ഇടതുഭാഗം ചാരിയിരിക്കണം, ഇടതുഭാഗത്തോട്ട് ചാരിയിരിക്കുക. ഐ എസ്ത തിറമിലൽ ബൗൽ, മൂത്ര ഒഴിക്കുമ്പോഴൊക്കെ മറാവ് വേണമെന്നുള്ളതാണ്. മൂത്ര ഒഴിക്കുമ്പോൾ മാത്രമല്ല കാഷ്ടിക്കുമ്പോഴും വേണം കേട്ടോ. جزاكم الله خير. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.